ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും അവധിയായിട്ട് വീട്ടിലിരിക്കാൻ വിചാരിക്കുന്നു. നല്ല മഴയൊക്കെയാണല്ലേ, പുറത്ത് നല്ല തണുപ്പും. അപ്പോൾ ഇന്ന് ഞാനൊരു ബെഡ്റൂം ക്ലീനിങ് ആൻഡ് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റൂം ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ റൂമിന് കൊടുക്കാൻ പോണത്. ആദ്യം തന്നെ നമ്മളൊരു റൂം മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഡിസൈഡ് ചെയ്യേണ്ടത് കളർ ഏതാണെന്നാണ്. ഈ പ്രാവശ്യം എനിക്ക് എൻ്റെ മനസ്സിൽ യെല്ലോ കളറാണ് വന്നത്. യെല്ലോ കളറിലുള്ള ഐഡിയാസൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് പല പിക്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് കളർ കോമ്പിനേഷൻസ് ഏത് സെലക്ട് ചെയ്യണമെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതനുസരിച്ചാണ് ഞാൻ ഈ പ്രാവശ്യം നമ്മുടെ മേക്ക് ഓവർ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു പടം വെറുതെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കളേഴ്സ് ഇങ്ങനെ എനിക്ക് അങ്ങനെ ആലോചിക്കും ഏത് കളറാണ് ഞാൻ മേക്ക് ഓവർ ചെയ്യാത്തത്. നമ്മൾ ബ്ലൂ ചെയ്തിട്ടുണ്ട്, പേർപ്പിൾ ചെയ്തിട്ടുണ്ട്, വൈറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാത്ത ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം യെല്ലോയിൽ തന്നെ പല ഷെയ്ഡ്സൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു മേക്ക് ഓവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ആ റൂമിലുള്ള ഓരോ ഐറ്റംസും ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ ക്ലീനായിട്ടൊരു സ്പേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം കേർട്ടൻസ് മാറ്റാം, ബെഡ്ഷീറ്റ്സ് മാറ്റണം, അവിടെ ഇരിക്കുന്ന ഡെക്കോർ ഐറ്റംസ് ഇതൊക്കെ മാറ്റി ഒരു ചെറിയ ക്ലീനിങ്ങും കൂടി ചെയ്ത ശേഷം നമ്മുടെ മേക്ക് ഓവർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കർട്ടൻസ് എല്ലാം മാറ്റി, ഞാൻ ബെഡ്ഷീറ്റ് എല്ലാം അവിടെ നിന്ന് എടുത്ത് പൊടി തെട്ടിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജനാലാമയുള്ള ഈ പറഞ്ഞ പോലെ തന്നെ പൊടി മാറാല പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. സെൻറ്ററിലെ നമ്മുടെ ജനലാമ നമ്മളൊരു നെറ്റ് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ജനാല തുറന്നിടുകയും ചെയ്യാം, കാറ്റ് വരികയും ചെയ്യും, പ്രാണികളോ അങ്ങനത്തെ ഒന്നും അകത്തോട്ട് കടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെൻറ്റർ പോർഷൻ അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എൻ്റെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് പൂവ് ഇങ്ങനെ കാണാട്ടോ, ഒരു യെല്ലോ ഓറഞ്ച് കളർ എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇനി വാളിലിരിക്കുന്ന ഷെൽഫും അവിടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് പൊടിയൊക്കെ തുടച്ച് വൈപ്പ് ചെയ്തെടുക്കാം. നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തി കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ഫ്രഷ്നെസ്സാണ് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യണത്. അത് വിചാരിച്ചിട്ട് ഓരോ പ്രാവശ്യം പല കളറിൽ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ നമ്മൾ വീഡിയോയിൽ പലർക്കും ഐഡിയാസൊക്കെ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പല കളറിലും അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളോ അത് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അടിച്ച് വാരിയൊക്കെ ഇട്ട് റൂമൊക്കെ ഒന്ന് തുടച്ചിട്ടു. റൂം തുടച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ തന്നെ ഇല്ലേ, നമുക്ക് ആ റൂമിലിരിക്കാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം കഴിഞ്ഞൊരു മാസത്തിൽ എനിക്കൊന്നും പ്രോപ്പറായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ റുട്ടീനൊക്കെ ആകെ പോയി കിടക്കുകയാണ്. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ റൂമിൽ നിന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചെറിയ സ്പേസിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ലൊരു എനർജി കിട്ടുന്നതായിരിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി പണി കഴിഞ്ഞു, മേക്ക് ഓവർ ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ മേക്ക് ഓവർ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാനിതുപോലത്തെ നെറ്റിൻ്റെ കേർട്ടൻസാണ് ഉപയോഗിക്കാൻ പോണത്. ഇങ്ങനത്തെ നെറ്റ് കേർട്ടൻ ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ പുറത്തുനിന്നുള്ള ആ വെളിച്ചത്തിൻ്റെ ഇതുകൊണ്ട് അകത്തോട്ട് നല്ലൊരു യെല്ലോ കളർ ഇങ്ങനെ വരും, നല്ലൊരു ബ്രൈറ്റ് കളർ വരും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാൻ ഇഷ്ടം. കാരണം റൂമിലോട്ട് നല്ലൊരു വെളിച്ചം വരും.
അതുപോലെ തന്നെ റൂമിന് വലുപ്പം തോന്നുകയും ചെയ്യും ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ. അപ്പോൾ നെറ്റ് കേർട്ടൻസിന് അധികം നമുക്ക് ഇരുട്ടായിട്ട് റൂമിലിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കാര്യമില്ല കേട്ടോ. അത് ഇത് നമുക്ക് വെളിച്ചം വരണമെങ്കിലാണ്. എനിക്ക് പൊതുവെ ഞങ്ങളുടെ റൂമിലൊക്കെ വെളിച്ചക്കുറവാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സാണ് അല്ലെങ്കിൽ അതുപോലത്തെ നെറ്റിൻ്റെയോ അങ്ങനെയൊക്കെയാണ് എനിക്ക് താല്പര്യം കൂടുതൽ കേട്ടോ. അപ്പോൾ നമുക്കിനി കേർട്ടൻസ് ഒക്കെ ഇട്ടുകൊടുക്കാം. പിന്നില്ല എനിക്ക് ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ കേർട്ടൻസ് കിട്ടുമ്പോഴേ കാറ്റിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ്. അത് കാണാനായിട്ടൊരു എന്തൊരു പ്രത്യേകത എനിക്കറിയില്ല. അത് എന്താണ് എനിക്കങ്ങനെ കാണുമോ ഫീൽ ചെയ്യണേന്ന്. പക്ഷേ ആ തുണികൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതിലോട്ട് കൂട്ടോ. അപ്പോൾ നമുക്കിനി ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യാം. ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചു കൊടുക്കുന്നത് ഒരു ക്രീം കളർ ബെഡ്ഷീറ്റ്, അത് വൈറ്റ് അല്ല കേട്ടോ, ക്രീം കളർ ബെഡ്ഷീറ്റാണ് ഞാൻ വിരിച്ചു കൊടുക്കുന്നത്. കാണുമ്പോൾ വൈറ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യൂ കേട്ടോ. ബെഡ്ഷീറ്റ് പോളി കോട്ടൺ മെറ്റീരിയൽ, പ്യുർ കോട്ടൺ അല്ല കേട്ടോ, അതുകൊണ്ട് അധികം അങ്ങോട്ട് ചുളിയില്ല. പോളി കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കുഴപ്പം തോന്നില്ല കേട്ടോ, അധികം വില വരുന്നില്ല അതിന്. പിന്നെ കുഷിൻ കവേഴ്സ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലെമൺ യെല്ലോ കളറിലുള്ള ഒരു കുഷിൻ കവേഴ്സാണ്. നല്ല സോഫ്റ്റാണ്, വെൽവെറ്റ് പോലെ എൻ്റെ ഒരു തുണി. പിന്നെ വൈറ്റ് പോം പോംസ് ഇങ്ങനെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നത് സൈഡ് ടേബിൾ, നമ്മുടെ ബ്രൗൺ കളറാണല്ലോ, അപ്പോൾ അതിന് പകരം ഞാൻ ഒരു വൈറ്റ് ടേബിൾ ആയിക്കോട്ടെ വെച്ചൊരു കുഞ്ഞ് ടേബിൾ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് വല്ലാതെ ചെറുതായിപ്പോയി. എന്തായാലും സാരല്ല, ഞാനത് അവിടെയാണ് സൈഡ് ടേബിളായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ കാണിക്കുന്ന ഓരോ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ഷോപ്പിംഗ് വീഡിയോയിൽ, ഞാൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റഡി ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഡെസ്ക്, അതുമ്മയ്ക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പഴയ ടേബിൾ ഷീറ്റ് വൈറ്റ് തന്നെ വിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ അതുണ്ടല്ലോ, വിരിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ബിലീവ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ്, സ്റ്റേഷനറി ബോക്സ് ഞാൻ കുറേ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ബോക്സ് ഞാൻ അങ്ങനെ ചെരിച്ചിട്ട് ഇതുപോലത്തെ രീതിയിലാണ് വെച്ചിട്ട് ഈ പ്രാവശ്യം സ്റ്റേഷനറി ഐറ്റംസ് വെക്കണേ. അപ്പോൾ അത് എഴുതിയത് കാണാനും പറ്റും. അതോടൊപ്പം തന്നെ വെച്ചിരിക്കുന്ന ഐറ്റംസ് കുറച്ചും കൂടി വേറെ രീതിക്ക് നമുക്ക് കാണാം. ഇപ്പം ഞാൻ കൂടുതലായി പെന്നും പെൻസിലും അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാറുള്ളൂ, ബേസിക് ഐറ്റംസ്. ബാക്കി കളേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാം കൂടി ടേബിളും വെച്ച് സാധനങ്ങൾ കൂട്ടേണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കലണ്ടർ മാറ്റി കൊടുക്കാം. ഈ പ്രൊഡക്റ്റുകളുടെ ഒക്കെ ലിങ്കുകൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതെല്ലാത്തിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും കേട്ടോ.
നമുക്ക് വോളിലുള്ള ഷെൽഫിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഡെസ്കുമേയും എല്ലാ ഐറ്റംസും നമ്മൾ വെച്ച് കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റിൽ ഞാൻ ഈ ഒരു ഗ്രിഡ് ബോർഡും കൂടി ഇവിടെ വെക്കുകയാണ്. ഗ്രിഡ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിക്ചേഴ്സ് ക്ലിപ്പ് ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടു ഡു ലിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിട്ടൊക്കെ ക്ലിപ്പ് ചെയ്തിടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഷോപ്പിംഗ് ലിസ്റ്റോ അങ്ങനത്തെ ഒക്കെ പേർപ്പസിനാണ് അത് ഉപയോഗിക്കുക. കാണാനൊരു ഭംഗിയുമാണ്, നമുക്കിതുപോലെ ക്ലിപ്പിംഗ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മുടെ മേക്ക് ഓവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെയ്യുന്ന മേക്ക് ഓവറിൽ തന്നെ എനിക്ക് ഫേവറേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ വൈറ്റ് കളറും പിന്നെ വരാ ഈ യെല്ലോ ആൻഡ് ക്രീം കളർ മേക്ക് ഓവർ ആയിരിക്കും. കാരണം കണ്ണിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നൊരു കളറാണ്, നല്ലൊരു സന്തോഷം നൽകുന്നൊരു കളറാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുഞ്ഞ് ഷെൽഫും വെച്ച ഡെക്കോർ ആയാലും ഒക്കെ നല്ലൊരു കാം ഫീലിംഗ് നമുക്ക് നൽകുന്ന പോലെയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ പേർപ്പിൾ മേക്ക് ഓവറാണ്. പക്ഷേ അതിനേറും ഉതിപ്പ് തോന്നുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മേക്ക് ഓവർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിലെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് മേക്ക് ഓവർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലൂ കളർ ബെഡ്റൂം മേക്ക് ഓവർ നോക്കിയാൽ ഒരുപാട് ഐഡിയാസ് കിട്ടും. അതിലുപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള മേക്ക് ഓവർ ചെയ്യുകയും ചെയ്യാം. എല്ലാം വാങ്ങി മേക്ക് ഓവർ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.